കാരണം എൽ ഡി എഫ് സർക്കാരിൽ ജനം നിരാശരെന്ന് തുറന്നടിച്ച് ഇടുക്കി സി പി ജില്ലാ കൺവീനർ കെ കെ ശിവരാമൻ. ഈ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നില്ല, പൊതുവെ അങ്ങനെ ഒരു വികാരമുണ്ട്. ഇടുക്കിയിലെ പരാജയം അപ്രതീക്ഷിതമാണെന്നും പരിശോധിക്കുമെന്നുമാണ് കെ കെ ശിവരാമൻ 24-നോട് പറഞ്ഞത്. പൊതുവിൽ സാധാരണ ജനങ്ങൾ സംതൃപ്തരല്ല. ഈ ഗവൺമെൻറ്റിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നതല്ല ലഭിക്കുന്നത് എന്ന ചിന്ത സാധാരണ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകൾ എന്തെല്ലാം പറഞ്ഞാലും അവർ അസംതൃപ്തരാണെങ്കിൽ വോട്ട് കൊടുക്കത്തില്ല. അത്തരം ചില പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എൽ ഡി എഫ് ജില്ലാ കൺവീനറാണ് കെ കെ ശിവരാമൻ. തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൻ്റെ ഉത്തരവാദിത്വം കോൺഗ്രസിനാണെന്നും കെ കെ ശിവരാമൻ കൂട്ടിച്ചേർത്തു. തൃശ്ശൂരിലെ കാര്യം പറയാൻ ഞാനാണല്ല, പാർട്ടി സംസ്ഥാന നേതൃത്വമാണ്, തൃശ്ശൂരിലെ ജില്ലാ ഘടകമാണ്. പക്ഷേ പുറത്തു വന്ന കണക്കുകളുണ്ട്. ആ കണക്കുകൾ 2019 ടി എൻ പ്രതാപന് കിട്ടിയതിനേക്കാൾ 86,000 വോട്ട് ഇത്തവണ കെ മുരളീധരന് കുറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണെങ്കിൽ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ 16,000 പരം വോട്ട് കൂടി. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി? ആ കോൺഗ്രസിൻ്റെ വോട്ട് എങ്ങോട്ട് പോയി എന്ന് പരിശോധിക്കുമ്പോഴാണ് സുരേഷ് ഗോപിയുടെ മിന്നുന്ന വിജയം നമ്മൾ കാണുന്നത്. വാസ്തവം പറഞ്ഞാൽ അത് കോൺഗ്രസ് കൊടുത്തിരിക്കുന്ന സംഭാവനയാണ്, കോൺഗ്രസിൻ്റെ സംഭാവനയാണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്നേ പറയാൻ കഴിയുള്ളൂ. ഇടുക്കിയിൽ നിന്നും രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാഹുൽ വിജയൻ, വിശദാംശങ്ങൾ. എസ് കെ എൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിന് 133,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെയാണ് വിജയം ഉണ്ടായിരിക്കുന്നത്. ഒരുപക്ഷെ യു ഡി എഫ് ക്യാമ്പ് പോലും അത്ര ഒരു വിജയം പ്രതീക്ഷയല്ല. അതിന്റെ തിരിച്ചടി സ്വാഭാവികമായിട്ടും എൽ ഡി എഫിനുണ്ട്. അത്തരമൊരു പ്രതികരണമാണ് ഇപ്പോൾ എന്തായാലും എൽ ഡി എഫിന്റെ ജില്ലാ കൺവീനർ കെ കെ ശിവരാമന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രൂക്ഷമായ ഒരു വിമർശനം അല്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള കൃത്യമായ നിലപാട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ക്ഷേമ പെൻഷൻ വിതരണം അടക്കം 6 മാസം കുടിശ്ശിക വരുത്തുക എന്ന് പറയുമ്പോൾ അത് എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് ഒരിക്കലും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതല്ല. മാത്രമല്ല അഴിമതി പല ഉദ്യോഗസ്ഥന്മാരും വലിയ തരത്തിലുള്ള അഴിമതി കാണിക്കുന്നുണ്ട്. അതുൾപ്പെടെ ജനങ്ങൾക്ക് വലിയ എതിർവികാരം ഉണ്ടാക്കാൻ ഇടയാക്കി അത് ഡീൻ കുര്യാക്കോസിന് അനുകൂലമായ വോട്ടായി മാറി എന്നതടക്കമുള്ള കാര്യങ്ങളാണ് കെ കെ ശിവരാമൻ പറയുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇടുക്കിയിൽ ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്ന് പറയുന്നത് മനുഷ്യ വന്യജീവി പ്രശ്നം അതുപോലെ തന്നെ ഭൂപ്രശ്നങ്ങളാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്താൻ അല്ലെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ അതിൽ സർക്കാരിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം ഈ എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകില്ല എന്നതാണ് പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. എന്തായാലും ഇത്തരമൊരു തോൽവി പ്രതീക്ഷിച്ചിരുന്നല്ല, അത് കൃത്യമായി പരിശോധിക്കും. കേരള കോൺഗ്രസ് എമ്മിൻ്റെ വരവ് ഏത് രീതിയിൽ ഗുണം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല. എങ്കിൽ കൂടിയും അതുൾപ്പെടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ ഉൾപ്പെടെ ചോർന്നോ എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായി പരിശോധിക്കുമെന്നും കെ കെ ശിവരാമൻ ഇന്ന് 24-നോട് പറഞ്ഞു. എസ് കെ, താങ്ക് യു രാഹുൽ വിജയൻ.